അവിടെ ശാലു മാത്യു എന്ന് പറഞ്ഞ ഒരാള് കമന്റ് എഴുതിയിട്ടുണ്ട്. ശാലു മാത്യു എഴുതിയ കമന്റ് ഇതാണ്, ഒന്ന് തിമോത്തിയോസ് 2:5, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അതുകൊണ്ട് വിശുദ്ധ മറിയ മധ്യസ്ഥയാണെന്ന വാദം എന്തോ ഹെറാസിയാണെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപ്പറ്റി ഹെറസി എന്നുള്ള പ്രയോഗത്തെ പറ്റി ഞാൻ പറയുന്നില്ല. ഷാലുവിന് അറിയത്തില്ല എന്നിട്ടാണ് സഭയിൽ നിന്ന് മാറിപ്പോകുന്നവരെയാണ് ഹെരസി ഹെരറ്റിക് എന്നൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ട് കന്യകാമറിയത്തോടുള്ള അപേക്ഷ ഹെരസിയാണെന്ന് എന്ന് ഏത് കൗൺസിലാണ് പ്രഖ്യാപിച്ചതെന്ന് ഷാലു മാത്യു പറയണം. ഹെരസി എന്ന് പറയുമ്പോൾ ഹെരസി ആ ഹെരസിയുടെ പേരും പറയണം, ആ ഹെരസി എന്നാണ് ഡിക്ലെയർ ചെയ്തതെന്ന് പറയണം. വെറുതെ ഹെരസി നിങ്ങൾ പറഞ്ഞാൽ ഹെരസി ഒന്നും ആവില്ല. ഇപ്പൊ നല്ല രസമാണ് കത്തോലിക്ക സഭ ഹെരസികളെ പറ്റി പറയുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ വന്നിട്ട് അതും ഹെരസിയാണെന്നൊക്കെ പറയാം. അത് ഏത് ഹെരസിയാന്ന് നെയിം ചെയ്യേണ്ടതുണ്ട്. ഇനി നിങ്ങളുടെ വാദം 1 തിമോത്തിയോസ് 2:5 അവിടെ പറയുന്ന എന്താണ്? ആ വാക്യം ഞാൻ വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 2 അധ്യായം അവിടെ അത് അധ്യായം തുടങ്ങുന്ന ഇങ്ങനെയാണ്: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പൗലുസ്ലിഹ എഴുതുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിമോത്തിയോസിനോട് പറയുകയാണ്. സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രം പോരാ, യാചനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. അപ്പൊ ഫോർ ഫോൾഡ് പ്രെയറാണ്, ഫോർ കൈൻഡ് ഓഫ് പ്രെയറാണ്. യാചന വേണം, പ്രാർത്ഥന വേണം, പക്ഷപാതം വേണം, സ്തോത്രം വേണം. അപ്പൊ പ്രെയറ്, സപ്ലിക്കേഷൻ, ഇന്റർസെഷൻ ആൻഡ് താങ്ക്സ് ഗിവിങ്, ഇതെല്ലാം വേണം. എന്നിട്ട് പറയാണ് അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയും യാചനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യുന്നത് ദൈവത്തിന് പ്രീതികരമാണ്, അത് പ്രസാദകരമാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാണ് അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ഇച്ഛിക്കുന്നു. എന്നിട്ടാണ് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചല്ല ആ വാക്യമെന്ന് വ്യക്തമാണ്. 4 വാക്യങ്ങളിൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, യാചിക്കണം, അപേക്ഷിക്കണം, സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥന് ഒരുവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിമോത്തിയോസിന് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? മധ്യസ്ഥനായി മാറുകയല്ലേ? അപ്പൊ അതിന്റെ ആശയം അതല്ല. ദൈവത്തെയും മനുഷ്യനെയും സംയോജിപ്പിച്ചത് ക്രിസ്തുവാണ്. അതാണ് അവിടെ മധ്യസ്ഥൻ എന്ന് ഉദ്ദേശിക്കുന്നത്, മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് യുണീക്കാണ്, യുണീക്ക് മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ഈ മീഡിയേഷനെയും ഇന്റർസെഷനെയും രണ്ടായിട്ട് മനസ്സിലാക്കണം. ഇന്റർസെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷവാദം. അതാണ് മലയാളം ബൈബിളിൽ കിടക്കുന്നത്, പക്ഷവാദം ചെയ്യണം, മധ്യസ്ഥം വഹിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കൂ, യാചനയും അപേക്ഷയും പക്ഷവാദവും സ്തോത്രവും, പ്രയർ, സപ്ലിക്കേഷൻ, ഇന്റർസെഷൻ ആൻഡ് താങ്ക്സ് ഗിവിങ്. ആ ഇന്റർസെഷൻ എന്നതിന്റെ മലയാളം പക്ഷവാദം എന്നാണ്. ഈ പക്ഷവാദമാണ് പരിശുദ്ധ കന്യകാമറിയ നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ഈ പക്ഷവാദമാണ് പൗലുസ്ലിഹ ചെയ്യുന്നത്, ഈ പക്ഷവാദമാണ് ഗീവർഗീസ് സഹദ ചെയ്യുന്നത്, ഈ പക്ഷവാദമാണ് ഓരോ വിശുദ്ധന്മാരോടും നമ്മൾ അപേക്ഷിക്കുന്നത്. മറ്റേത് മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു മാത്രം ചെയ്യുന്നതാണ്, ക്രിസ്തുവിൽ മാത്രം സംഭവിക്കുന്നതാണ്. അവിടെയാണ് ദൈവവും മനുഷ്യനും കൂടെ സംയോജിക്കുന്നത്. അതേക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇത് രണ്ടും ടോട്ടലി രണ്ട് കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അവിടെ തിമോത്തിയോസിന് മറ്റു മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു, അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു, സ്തോത്രം ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ദൈവസന്നിധി പ്രസാദകരമാണെന്ന് പൗലുസ്ലിഹ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മരിച്ചു കഴിഞ്ഞപ്പോഴോ? അവർ മരിച്ചു കഴിഞ്ഞു ഇല്ല, ഇനി അവർക്കത് ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് നമുക്ക് സംശയം വന്നത്. മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്? 2 കൊരിന്ത്യർ 5:8 ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട്
ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. മരണത്തെക്കുറിച്ച് പൗലുസ്ലിയയുടെ കാഴ്ചപ്പാടാണ്. പൗലുസ്ലിയ പറയാണ്, ഞങ്ങൾ ശരീരം വിട്ടിട്ട് കർത്താവിന്റെ കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അടുത്ത വാക്യം, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതെന്ന് 1 തിമോത്തി 2:4 എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണത്? എല്ലാവർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രവും ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം. ഈ പരിപാടി മരണശേഷവും ഞങ്ങൾ തുടരും. ഞങ്ങൾക്ക് തടയാമെങ്കിൽ തട. പൗലുസ്ലിയ എഴുതിയിരിക്കുന്നേ, മരണശേഷവും ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുക, ബൈബിളിൽ എഴുതിയിരിക്കുക. പ്രിയപ്പെട്ട പെന്തക്കോസ്ത് സുഹൃത്തുക്കളെ, നിങ്ങൾ ക്യാരി ചെയ്യുന്ന ബൈബിളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഓപ്പൺ ചലഞ്ചാണിത് പെന്തക്കോസ്ത് ഹെറിറ്റിക്സുകൾക്ക്. നിങ്ങൾ മുകളിലേക്ക് കയറി വരൂ, തിരുവെഴുത്തുകളുമായി കയറി വരൂ, 66 പുസ്തകമുള്ള ബൈബിളുമായി കയറി വരൂ, തുറന്നു വെക്കൂ, നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ പറയുന്ന ഉപദേശം 100% പെർഫെക്റ്റ് ആയിട്ട് വിത്ത് സോളിഡ് എവിഡൻസ് ആൻഡ് സിമെന്റഡ് പ്രൂഫ് ഞങ്ങൾ അത് തെളിയിച്ചിരിക്കും. മറിച്ച് നിങ്ങളുടെ വിഘടവാദം തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾ എടുത്തോണ്ട് വാ. എത്ര കൃത്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. ഇനി ലൂക്കാസ് സുവിശേഷം 20:14 ദൈവത്തിന് എല്ലാവരും ജീവിച്ചിരിക്കുന്നുവല്ലോ, ആരും അവനെ സംബന്ധിച്ച് മരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ കന്യകാമറിയവും എല്ലാ ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും ദൈവസന്നിധിയിൽ സജീവരാണ്. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ആ ദൈവത്തെ അവർ പ്രസാദിപ്പിക്കുന്നത് പ്രാർത്ഥനകള്, അപേക്ഷകള്, സ്തോത്രം, പക്ഷവാദം, ഇവ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനകൾ. കണ്ടോ, മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നിർത്താതെ അപേക്ഷിക്കുകയാണ്. പൗലുസ്ലിയ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. പത്രോസ്ലിയ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അവരുടെ അപേക്ഷകളുടെ തണലിൽ, അവരുടെ അപേക്ഷകൾ നിമിത്തം പൊഴിയുന്ന കൃപയുടെ മഴയിൽ കുതിർന്ന് ആണ് ക്രിസ്തീയ സഭ നിലനിൽക്കുന്നത്. ഇതാണ് ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. എന്താണത്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് പണിതൊട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്.